ഭൗതികമായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ധാരാളം വിഷയങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടണം. ആ കാവൽ തേടുകയാണ് അഞ്ചു വക്ത നിസ്കാരങ്ങളിലും. കൃത്യമായി ആ കാവലുകൾ നമ്മൾ ഒരു ദിവസവും തെറ്റിക്കാതെ പാഴാക്കാതെ സമയം കളയാതെ അള്ളാഹുവിന്റെ മുന്നിലിരുന്നിട്ടേം അത്തഹിയാത്തിരുന്നിട്ടേം വിനയാന്യതനായിട്ട് ഹബീബായ കരളിന്റെ കഷ്ണമായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ തിരുഹദ്റത്തിലേക്ക് മദീനയിലേക്ക് അസ്സലാമു അലൈക അയ്യുഹ നബിയോ ഒരു സലാം പറഞ്ഞിട്ട് ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്തിട്ട് പിന്നെ പ്രധാനമായ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. മുഅ്മിനീങ്ങളെ, അഞ്ചു വക്ത് നിസ്കാരത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ദുആയാണ് ആ ദുആ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അത് ഫർള് നിസ്കാരമാവട്ടെ, അത് സുന്നത്ത് നിസ്കാരമാവട്ടെ, ഏത് നിസ്കാരമായാലും അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ റബ്ബിനോട് കാവൽ ചോദിക്കേണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഈ പ്രാർത്ഥന നാഥനായ റബ്ബിനോട് നടത്താത്ത ഒരു നിസ്കാരം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര സമയമാവട്ടെ, എത്ര തിരക്കുണ്ടാവട്ടെ, ഒരു ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ദുആ ചെയ്യാവുന്ന ദുആയാണ് അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിന്നദാബിൽ ഖബരി. അല്ലാഹുവേ, ഖബറിന്റെ ആദാബിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹു നരകത്തിന്റെ ആദാബിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ. വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്, ജീവിതത്തിലുള്ള മരണസമയത്തുള്ള സർവ ഫിത്നകളെ തൊട്ടും റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹു വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, വലിയ ഫിത്നയാണ് ഭൗതികമായ ലോക ജീവിതത്തിലെ വലിയ ഫിത്ന. മറ്റു നാല് അതെ അവിടെ ഖബർ എന്ന് പറയുന്ന ലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്, നരകമെന്ന ലോകത്തിനെ തൊട്ട് കാവൽ ചോദിക്കുന്നുണ്ട്, അതേ ജീവിതത്തിലെ കാവൽ ചോദിക്കുന്നുണ്ട്, മരണസമയത്തുള്ള കാവൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബായ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ച ഒരു പ്രധാനമായ കാവല്, അതൊരു വ്യക്തിയിൽ നിന്നുള്ള കാവലാണ്, അതേ ഒരു മനുഷ്യനിൽ നിന്നുള്ള കാവലാണ്. ആ കാവൽ എന്താണ്? മുഅ്മിനീങ്ങളെ, വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ദജ്ജാലിന്റെ കഥേ, ദജ്ജാ മസീഹു ദജ്ജാലിൽ നിന്ന്, അവന്റെ ഫിത്നയിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹു, ഇത് വലിയ ഒരു പ്രാർത്ഥനയാണ്. ഈ ദുആ ഫർള് നിസ്കാരമാവട്ടെ, സുന്നത്ത് നിസ്കാരമാവട്ടെ, ഒരു നിസ്കാരത്തിലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കറാഹത്താണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഈ ദുആ ഒഴിവാക്കൽ അഷദ്ദുൽ കറാഹത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തില്, എല്ലാ നിസ്കാരത്തിലും ഇങ്ങനെ കറാഹത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റൂല.
പതിനെന്താണ് വഴി? സാധാരണ നമ്മൾ ഫർദ് നിസ്കരിക്കുമ്പോൾ നമ്മൾ അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് ആദ്യമായ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് നമ്മൾ പാരായണം ചെയ്യും. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഇതാണ് അവസാന തത്തഹിയാത്തിൽ പലരും അവസാനിപ്പിക്കാർ. അവിടെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അതുവരെ ചൊല്ലൽ നിർബന്ധമാണ് അവസാന തത്തഹിയാത്തിൽ. ഒന്നാമത്തെ തത്തഹിയാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നതിൽ അവസാനിപ്പിക്കണം. രണ്ടാമത്തെ തത്തഹിയാത്തിൽ മുത്തുനബിയുടെ പേരിലും മുത്തുനബിയുടെ കുടുംബത്തിന്റെ മേലിലും സ്വലാത്തും സലാമും ചൊല്ലൽ നിർബന്ധമാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറയൽ നിർബന്ധമാണ്. അവിടെ വെച്ചെല്ലാവരും സലാം വീട്ടും. എന്നാൽ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ വെച്ച് നമ്മൾ നിർത്താൻ പാടില്ല. ഏത് നിസ്കാരമാവട്ടെ, ഫർളാവട്ടെ, സുന്നത്താവട്ടെ, അതിനുശേഷം വരുന്നത് വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ എന്ന് പറഞ്ഞതിന് ശേഷം കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം എന്ന് പറയുന്ന മുത്തുനബിയുടെ പേരിലുള്ള ഇബ്രാഹീമിയ സ്വലാത്താണ്. ആ സ്വലാത്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖ്ഖർതു എന്ന് പറഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്നാൽ പറയട്ടെ, ഫർള് നിസ്കാരങ്ങളിൽ നമ്മൾ ഇതെല്ലാം ചെയ്യാറുണ്ട്. സുന്നത്ത് നിസ്കാരത്തിലെ നമ്മൾ പലപ്പോഴും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വീട്ടാറാണ് പതിവ്. എങ്കിൽ പറയട്ടെ, ഇന്ന് മുതൽ നിങ്ങൾ ആ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹീമിയ സ്വലാത്ത് അത് സുന്നത്താണ്, അത് പക്ഷേ ഒഴിവാക്കല്. അതേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഇബ്രാഹീമിയ സ്വലാത്തും അതുപോലെ തന്നെ ദുആഇന്റെ ആദ്യ ഭാഗങ്ങളും അങ്ങ് ഒഴിവാക്കിയാലും അതേ അവസാനത്തെ ഭാഗം നിങ്ങൾ ഒഴിവാക്കരുതേ. അല്ലാഹുമ്മ ഇന്നി അവിടുന്ന് തുടങ്ങണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞ് നിർത്തിയതിന്റെ ശേഷം അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിന്നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടണേ. കാരണം മാ ദുആ വലിയ ദുആയാണ്. ഒരാളും നിസ്കാരത്തിൽ ആ ദുആ ഒഴിവാക്കരുതേ. അത് ഫർള് നിസ്കാരമാവട്ടെ, അത് സുന്നത്ത് നിസ്കാരമാവട്ടെ, അത് ഒഴിവാക്കൽ വലിയ കറാഹത്താണ് എന്ന് മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫതുഹുൽ മുഈനിൽ അടക്കം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കം അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ, അത് പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. എത്ര തിരക്കുണ്ടായാലും ആ ദുആ നടത്താതെ എഴുന്നേൽക്കരുത്. ആ ദുആന് വലിയ സ്ഥാനമുണ്ട്. കാരണം മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ദജ്ജാൽ നിസ്സാരമായ കാര്യമല്ല, നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമല്ല. ദജ്ജാലിനെ എന്നാണോ ജനങ്ങൾ മറക്കുന്നത്, ദജ്ജാലിന്റെ തൊട്ട് എപ്പോഴാണോ ജനങ്ങൾ അശ്രദ്ധരാവുന്നത്, അന്ന് ദജ്ജാൽ ഭൂമിലോകത്തേക്ക് ഇറങ്ങുമെന്ന് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ദജ്ജാലിനെ തൊട്ട് അശ്രദ്ധരാവാൻ പാടില്ല. സദാ സമയവും അല്ലാഹുവിനോട് ചോദിക്കണം വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ.
Aval, the Luhanis Karam Avate, Farlunis Karangalam Mumbum Sheshamul Nasunatunis Karangalavate, Adabola Tane, Vitrunis Karam Avate, Adabole, Tahajudunis Karam Avate, Elanis Karangalum, Allahumma inni a'udhubika min adabil qabri, wa min adabin nar, wa min fitnatil mahya wal mamat, wa min fitnatil masih dajjal. Enna dua nadathane Allahuve ninde mahalaya fadhil konde sadhukkalaya njangalkku nee adine taufeeq.